കോടികൾ മുടക്കി നിർമ്മിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മലിനജല ശുചീകരണ പ്ലാന്റ് കാടുകയറി നശിക്കുകയാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി ലഭിക്കാത്തതിനാലാണ് പ്ലാന്റ് തുറക്കാത്തതെന്ന് അധികൃതർ വിശദീകരിക്കുന്നു. ആശുപത്രിയിലെ മാലിന്യ പ്ലാന്റ് ഇപ്പോൾ ജനവാസ കേന്ദ്രത്തിലേക്ക് നിറഞ്ഞൊഴുകുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് അടുത്തുള്ള മായനാട് പ്രദേശത്തെ കാഴ്ചയാണിത്. പല വീടുകളിലെയും കിണറുകൾ ഉപയോഗശൂന്യമാണ്. കൃഷിയിടങ്ങളിലും പറമ്പിലും നിറഞ്ഞൊഴുകുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള മലിനജലം. പലരും വീട് ഉപേക്ഷിച്ചു പോയി. എന്തുകൊണ്ട് ആശുപത്രിയിലെ മലിനജലം സംസ്കരിക്കുന്നില്ല എന്നല്ലേ ഈ കാഴ്ച കാണൂ. 6 കോടിയിലധികം രൂപ മുടക്കി 2010 പണികഴിപ്പിച്ച മലിനജല ശുദ്ധീകരണ പ്ലാന്റ് മോട്ടറുകളിൽ പലതും കള്ളൻ കൊണ്ടുപോയി. ജനറേറ്ററുകൾ തുരുമ്പെടുത്ത് നശിച്ചു. ഈ കഴിഞ്ഞ മിനിസ്ട്രി അത് ഒരു 4 കോടി രൂപയും ചെലവാക്കി രണ്ടാമത് റിയൈസ് ചെയ്തു. എന്നിട്ട് കനോലി കനാലിൽ ഈ വെള്ളം ഒഴിവാക്കാൻ വേണ്ടി കനോലി കനാലിൽ തീരുമാനിച്ചിട്ടുണ്ട്. 4 മാസം മുമ്പ് ഇതിൽ വെള്ളം കയറ്റി വിട്ടതാണ് ട്രീറ്റ് ചെയ്യാൻ. ഇതുവരെ പുറത്തേക്ക് ഒരു തുള്ളി വെള്ളം പോയി പോയിട്ടില്ല. ഇത്ര വിപുലമായ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി ലഭിക്കാത്തതിനാലാണ് പ്ലാന്റ് തുറന്നു പ്രവർത്തിക്കാത്തതെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു. കഴിഞ്ഞ 15-ാം തീയതി അമ്മയ്ക്ക് റിപ്പോർട്ട് തരണം. അവർ ഒന്നും ചെയ്തില്ല. അതാ പ്രശ്നം. CWRDM അവര് വന്ന് അവര് നോക്കി. രണ്ട് 2 ലക്ഷം രൂപയുടെ വെള്ളമാണ് ദിവസവും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ആവശ്യമായി വരുന്നത്. വാട്ടർ അതോറിറ്റിക്ക് കുടിശ്ശിക ഇനത്തിൽ മാത്രം 2 കോടിയിലധികം രൂപ നൽകാനുമുണ്ട്. പ്ലാന്റ് പ്രവർത്തന സജ്ജമായാൽ വിവിധ ഘട്ടങ്ങളിലൂടെ ശുദ്ധീകരിക്കുന്ന വെള്ളം ആശുപത്രിയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കോഴിക്കോട് നിന്ന് ദീപാമഠത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ്.